വിശുദ്ധ ലൂക്കോസ് 22-ൽ യേശു തിരിഞ്ഞ് കീപ്പായെ സൂക്ഷിച്ചു നോക്കി കോഴി കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്ന് തള്ളിപ്പറയും. അശുദ്ധ ജീവിയായ കോഴിയെ വളർത്താത്ത പാലസ്തീനിൽ എങ്ങനെയാണ് കോഴി 3 വട്ടം കൂവിയത്? യഹൂദന്മാർ കോഴിയെ വളർത്തിയിരുന്നില്ല, കാരണം കോഴി അവർക്ക് നിഷിദ്ധവും അശുദ്ധവുമായ പക്ഷിയായിരുന്നു. റോമാക്കാരും കോഴിയെ വളർത്തിയിരുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വിസ്താരം അരങ്ങേറിയ എരിശലേമിലോ സമീപ പ്രദേശങ്ങളിലോ കോഴിയുണ്ടായിരുന്നില്ല. കോഴി കൂവുന്നതിനെപ്പറ്റി ക്രിസ്തു പറഞ്ഞ വാചകം സെപ്റ്റജിൻറ്റ് എന്ന വേദപുസ്തകത്തിൽ അലക്സാത്രോഫോണിയോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ലത്തീൻ വാൾഗേറ്റ് വേദപുസ്തകത്തിൽ ഗലീസീനിയം എന്ന ലത്തീൻ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 പദങ്ങളും ഉദ്ദേശിക്കുന്നത് ഒന്നു തന്നെയാണ്. കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ജോലി സമയം മാറുന്നതിന് വേണ്ടി ഊതുന്ന ബ്യൂഗൾ ശബ്ദമാണ് ഗലിസീനിയം. ഇത് 9 മണിക്ക് 1-ാമതും അർദ്ധരാത്രി 12 മണിക്ക് 2-ാമതും വെളുപ്പിന് 3 മണിക്ക് 3-ാമതും രാവിലെ 6 മണിക്ക് 4-ാമതും ഊതുക അവിടെ പതിവായിരുന്നു. ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന കയ്യാപ്പാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് 280 വാര അകലെ പീലാത്തോസിൻ്റെ അന്റോണിയോ കൊട്ടാരത്തിൽ നിന്ന പട്ടാളക്കാരാണ് ഈ ബ്യൂഗിൾ വിളിച്ചിരുന്നത്. അപ്പോൾ 3-ാം തവണ ഗലീസീനിയം ഊതുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. 3 മണിക്കുള്ള ബ്യൂഗിൾ ശബ്ദത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അലക്സത്രോഫോണിയോ എന്ന ഗ്രീക്ക് പദത്തിന് പൂവൻ കോഴിയുടെ കൂവൽ എന്നുകൂടി അർത്ഥമുള്ളതിനാലാണ് മലയാള തർജിമയിൽ 3-ാമത്തെ ബ്യൂഗിൾ ശബ്ദമെന്ന് പറയുന്നതിന് പകരം 3-ാം വട്ടം കോഴി കൂവുന്നതിന് മുൻപ് എന്ന തർജിമ ചെയ്തത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കോഴി പരിചിതമായതിനാൽ നാം അത് പൂവൻ കോഴിയുടെ കൂവലായി പഠിക്കുകയും തർജിമ ചെയ്തത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെ പറയുന്നു, ബിഫോർ ദ റോസ്റ്റർ ക്രോസ് യു വിൽ ഡിനേ മീ 3 ടൈംസ്. എന്നാൽ ബാർക്ലേയിൽ ഇങ്ങനെ പറയുന്നു, എവറി വൺ ഇൻ എറുസലേം മസ്റ്റ് ഹാവ് നോൺ ദാറ്റ് ട്രംപറ്റ് കോൾ അറ്റ് 3 AM ദാറ്റ് നൈറ്റ് ഇറ്റ് സൗണ്ടഡ് ടോറോ ദ സിറ്റി ആൻഡ് വെൻ ഇറ്റ് സൗണ്ടഡ് പീറ്റർ റിമെമ്പേർഡ്. അന്ന് അതിരാവിലെ 3 മണിക്കുണ്ടായ കുഴൽ ശബ്ദം എരുസലേമിലെ ഏതൊരാൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ രാത്രിയിൽ നഗരത്തിൽ ആ ശബ്ദം അലയടിച്ചു. ആ ശബ്ദമുണ്ടായപ്പോൾ പൗലോസ് ഓർമ്മിച്ചു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുലർച്ചയ്ക്ക് കോഴി 3 പ്രാവശ്യം കൂവിയെന്നും പ്രഭാതമായപ്പോൾ പത്രോസ് തൻ്റെ പാപത്തെ ഓർത്തുവെന്നും വ്യക്തമായി മനസ്സിലാക്കാത്ത വിധത്തിലാണ് വിശുദ്ധ വേദപുസ്തകം തർജ്ജിമ ചെയ്തിരിക്കുന്നത്. വേദപുസ്തകം ആക്ഷരികമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് തെറ്റുപറ്റാവുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ക്രിസ്തു പത്രോസിൻ്റെ പാപത്തെ ബോധ്യപ്പെടുത്തിയെന്നുള്ളതും പത്രോസ് തൻ്റെ പാപത്തെ ഓർത്തിട്ട് വർദ്ധിച്ച സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുവെന്നുമുള്ളതുമാണ് ഈ ഭാഗത്തെ പ്രധാന വസ്തുത. 3 വട്ടം തള്ളിപ്പറഞ്ഞിട്ടും കർത്താവിനെ പിൻപറ്റാൻ കാണിക്കുന്ന വ്യഗ്രത വഴിയായി പത്രോസ് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നു.